നമസ്കാരം, മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഇറാന് നേരെ ഉടൻ തൊടുത്തുവിടുമോ ആണവായുധം, അതോ ഇറാൻ ആണവായുധം ഇസ്രയേലിന് നേരെ പ്രയോഗിക്കുമോ? അതിഭീകരമായ സ്ഥിതിയിലേക്ക് കടക്കുകയാണ് പശ്ചിമേഷ്യ. ലബനനിൽ കരയുദ്ധം ഇസ്രയേൽ തുടങ്ങിക്കഴിഞ്ഞു. ആക്രമണം രൂക്ഷമായതോടെ ലബനനിൽ നിന്ന് വിവിധ രാജ്യങ്ങൾ പൌരന്മാരെ ഒഴിപ്പിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിലും ലബനനിലും യമനിലും ഒരേ സമയം ഇസ്രയേൽ വ്യോമാക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. തീമഴ പോലെ ബോംബുകൾ പതിക്കുന്നതും 10,000 പേരെങ്കിലും ഈ ആഴ്ച പശ്ചിമേഷ്യയിൽ കൊല്ലപ്പെടാനിടയുണ്ട് എന്നാണ് വിദേശ മാധ്യമങ്ങൾ ആശങ്കപ്പെടുന്നത്. ഹമാസ് ഇസ്രയേലിന് നേരെ നടത്തിയ കടന്നാക്രമണത്തിന്റെ 1st anniversary ഈ മാസം 7th അന്നേ ദിവസം ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും നേരെ ഇസ്രയേൽ നരനായാട്ട് നടത്തുമെന്നാണ് ലോകം ആശങ്കപ്പെടുന്നത്. ഗാസയ്ക്ക് പുറമെ ലബനനിലും യമനിലും ഇസ്രയേൽ നടത്തിയ മാരക വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം 2,000 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേൽ പോരാട്ടം 1 year പിന്നിടുമ്പോൾ ഗാസയിലും മറ്റിടങ്ങളിലുമായി 40,000+ പേർ മരിച്ചു വീണു. അതിൽ കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളും മുതൽ പ്രായമേറിയവരുമുണ്ട്. ഗാസയിലെ 23 million ജനങ്ങളും ഇപ്പോൾ യുദ്ധത്തിന്റെ ദുരിതത്തിലാണ്. വീടും സമ്പാദ്യവുമെല്ലാം നഷ്ടപ്പെട്ട ആ ജനത കൊടും പട്ടിണിയിലും രോഗഭീതിയിലുമാണ് കഴിയുന്നത്. ഞായറാഴ്ച രാത്രി ലബനനിലെ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഫതഹ് ഷെരീഫിനെ വധിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ സേന ആക്രമണം അതിശക്തമാക്കിയിരിക്കുന്നത്. ലബനനിൽ ആക്രമണം രൂക്ഷമാക്കിയതോടെ കൂട്ടപ്പലായനം തുടരുകയാണ്. 100,000+ പേർ ഇതിനകം സിറിയയിലേക്ക് അതിർത്തി കടന്നിരിക്കുന്നു. ഇസ്രയേൽ കരയുദ്ധം നടത്തിയാൽ അതിനെ ശക്തിയോടെ ചെറുക്കുമെന്നും ഹിസ്ബുള്ള സജ്ജമാണെന്നും ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ ആദ്യമായി ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോയിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയിം ഖാസിം പറയുന്നു. 6 മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടുവെങ്കിലും സംഘടനാ സംവിധാനം ഉലയാതെ തുടരുന്നുവെന്നും ഹസൻ നസറുള്ളയുടെ പിൻഗാമിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും നിലവിൽ ചുമതല വഹിക്കുന്ന നയിം ഖാസിം ആവർത്തിച്ചിരുന്നു. എന്നാൽ നയിം ഖാസിം പറഞ്ഞതുപോലെ ഒന്നുമല്ല ലബനനിൽ ഇപ്പോൾ നടക്കുന്നത്. ഇസ്രയേൽ ആക്രമണം രൂക്ഷമായ തെക്കൻ ലബനനിൽ സൈന്യത്തെ വിന്യസിക്കാൻ ഒരുക്കമാണെന്നാണ് ലബനൻ ഇടക്കാല പ്രധാനമന്ത്രി മിഖാതിയും അറിയിച്ചിരിക്കുന്നത്. തെക്കൻ ബെയ്റൂട്ടിലെ അൽ അബ്ബാസിയ, ബെദിയാസ്, ഹാറൂഫ് എന്നിവിടങ്ങളിൽ ഇസ്രയേൽ സൈനിക റെയ്ഡുകൾ നടത്തിവരികയാണ്. കഴിഞ്ഞ രാത്രിയിൽ ഇസ്രയേൽ ബെയ്റൂട്ടിൽ 6 times നടത്തിയ ബോംബാക്രമണത്തിൽ 100,000+ പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുവരെ ലബനനിലെ 1,660 കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. തെക്കൻ ലബനനിലെ സിഡോണിലുള്ള പലസ്തീൻ ക്യാമ്പിന് നേരെയും ഇസ്രയേലിന്റെ കടുത്ത വ്യോമാക്രമണമുണ്ടായി. ലബനനിലുള്ള ഏറ്റവും വലിയ പലസ്തീൻ ക്യാമ്പാണ് ആക്രമിക്കപ്പെട്ടത്. യുദ്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇസ്രയേലിന് പിന്തുണയുമായി കൂടുതൽ യുദ്ധവിമാനങ്ങളും 1,000+ സൈനികരെയും അമേരിക്ക മേഖലയിലേക്ക് അയച്ചതോടെ ഇനിയുള്ള മണിക്കൂറുകളിൽ പോരാട്ടം അതിശക്തമായിരിക്കും. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലകളിലാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ ശക്തമായി തുടരുന്നത്. ലബനൻ മറ്റൊരു ഗാസയാകും എന്ന നിലയിലാണ് കൂട്ടക്കുരുതി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലബനനിൽ മാത്രം 1,000+ പേരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 7th October ഇസ്രയേലിലേക്ക് ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടായിരുന്നു ഗാസയ്ക്ക് മേൽ ഇസ്രയേൽ സൈന്യം വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിന് സമാനമായ നീക്കമാണ് ലബനനിലും ഇസ്രയേൽ നടത്തുന്നത്. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ലബനനിലെ ഹൂതികൾക്കുമെല്ലാം പിന്നിൽ ഇറാനാണെന്നും അതിനാൽ ഇറാനിലേക്ക് കൂടി യുദ്ധം വ്യാപിപ്പിക്കാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നുണ്ടെന്നും കരുതുന്നവരുണ്ട്. ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റെയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിൽ ഇസ്രയേലിനെ ഇറാൻ സംശയിക്കുന്നുണ്ട്. ഹമാസിന്റെ മുൻ തലവൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാന്റെ അതിഥിയായി ടെഹ്റാനിലെത്തിയപ്പോഴാണ്. ഇസ്രയേൽ ഇറാനെ കൂടി ഒരേ സമയം ആക്രമിക്കുമോ എന്നതാണ് ഏറ്റവും ആശങ്കയുണർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത അനാലിസിസ്.